കഴിഞ്ഞ ദിവസം ജനങ്ങളോടൊപ്പം നടത്തിയ റാലിക്കിടെ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വെടിയേറ്റു. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. എന്നാലോ മറ്റു ചിലരുടെ നില ഗുരുതരമോ, പലരും മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന. അക്രമി അവിടെ കൂടിയ പലരെയും കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാണ് വന്നത്. അക്കൂട്ടത്തിൽ ഇമ്രാൻഖാനെയും വധിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. വസീറാബാദ് ജില്ലയിലെ സോദ്ര നിവാസിയായിട്ടുള്ള മുഹമ്മദ് ബഷീറാണ് ഇമ്രാൻഖാനെ വധിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടിയിലായത്. മത നിന്ന ഇമ്രാൻഖാൻ നടത്തിയെന്നും അതുകൊണ്ടാണ് അയാളെ വധിക്കാനായി താൻ തീരുമാനിച്ചത് എന്നുമാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. ഇമ്രാനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നത്. മുൻ പ്രധാനമന്ത്രി കാണിക്കുന്നത് മത നിന്ദയാണെന്നാണ് ഭീകരവാദി പറയുന്നത്. 9mm തോക്കുപയോഗിച്ചാണ് അക്രമി ഇമ്രാന് നേരെ വെടിയുതിർത്തത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇമ്രാൻഖാൻ രക്ഷപ്പെട്ടത്. അതേസമയത്ത് ഇതിനു മുമ്പും ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബെനസീർ ഭൂട്ടോ എത്രയോ തവണയാണ് നവാസ് ഷെരീഫിനെയും മുഷറഫിനെയും ഒക്കെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പാകിസ്ഥാന്റെ ഓരോ പ്രധാനമന്ത്രിയും ആ പദത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞാൽ സാധാരണ രാജ്യം വിട്ട് രക്ഷപ്പെടാറാണ് പതിവ്. കാരണം പിന്നീട് അവർക്ക് ആ രാജ്യത്ത് തുടരാൻ കഴിയില്ല. പാകിസ്ഥാന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടോ ഇമ്രാൻഖാൻ അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ വഴികളും പരിശ്രമിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് ഇമ്രാൻഖാനോട് ഇന്ത്യ പലതവണ ഇമ്രാൻ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു തുറന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതായത് സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന്. അന്ന് ഇമ്രാൻഖാന് അത് സാധ്യമായിരുന്നില്ല. അല്ലെങ്കിൽ അയാൾ ഇന്ത്യക്കകത്ത് ഭീകരവാദത്തെ പിന്തുണച്ചു, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, ഭീകരവാദികൾക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇന്ത്യയിലേക്ക് വിട്ടു. കാശ്മീരിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ പോയി ഇന്ത്യയെ പരമാവധി നാണം കെടുത്താൻ ഇമ്രാന്റെ പാകിസ്ഥാൻ ശ്രമിച്ചത്. അതിനെയെല്ലാം ഇന്ത്യ ചെറുത്ത് തോൽപ്പിച്ചു. പക്ഷെ ഇന്ത്യ പറഞ്ഞു, ഈ ഭീകരവാദം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന്. ഇന്ത്യയെ തകർക്കാനായിട്ടാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചത്. ഭീകരവാദ സംഘടനകളെ തടയാൻ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അവരാഗ്രഹിച്ചാലും സാധിക്കില്ല. ഭരണകേന്ദ്രത്തിൽ ഉൾപ്പെടെ പല മേഖലകളിലും, പട്ടാളത്തിൽ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ, ഭരണസിരാ കേന്ദ്രങ്ങളിൽ, സാധാരണക്കാർക്കിടയിൽ, പാർട്ടിക്കാർക്കിടയിൽ ഒക്കെ തന്നെ ഇന്ന് തീവ്രവാദം ഒരു വൈറസ് പോലെ പടർന്ന് പിടിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇമ്രാൻഖാനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കോ ഒന്നും പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ കഴിയുമായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഭീകരവാദത്തെയും ഭീകരവാദികളെയും പിന്തുണച്ച പാകിസ്ഥാന് ഇന്ന് അതേ ഭീകരവാദം ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയത്? ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണോ, മറ്റേതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല, അയാൾ തീവ്രവാദിയാണ്. ഒരാളെ വധിക്കാൻ അയാൾക്ക് 100 കാരണങ്ങൾ കണ്ടെത്താനും ന്യായീകരിക്കാനും ഉണ്ടാവും. ഇപ്പോ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ നിരന്തരമായിട്ട് പാകിസ്ഥാൻ കുറ്റം പറയുന്നുണ്ട്. ഏത് കാശ്മീരിന്റെ പേരിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന് നേരെ വെടിയുതിർത്തത്? ഏത് കാശ്മീരിന്റെ പേരിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ മരണത്തിന് തൊട്ടടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്? ഒരു മതം മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു രാജ്യത്ത് സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പാകിസ്ഥാൻ? ഇപ്പോ ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോൾ ഇസ്ലാമിക രാജ്യം വേണമെന്ന ആവശ്യമുന്നയിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് വിഭജിച്ചൊരു രാജ്യമാവുന്നു. ആദ്യം കിഴക്ക് പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ വീണ്ടും തമ്മിലടിച്ച് കിഴക്ക് വീണ്ടും ഒരു സ്വതന്ത്ര രാജ്യമാവുന്നു. അവശേഷിക്കുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ ഉള്ളത്. 3-4 പ്രവിശ്യയുണ്ട്. അതായത് എനിക്കൊന്നു സിന്ധ്, പഞ്ചാബ്, ബലൂച്ച്, അതുപോലെ തന്നെ ഖൈബർ എന്നോ പഖ്തൂൺ ഖ്വ അങ്ങനെ എങ്ങാണ്ട് ഒരു പ്രവിശ്യ. അങ്ങനെ ഒരു 4 പ്രവിശ്യം കണ്ടാണ് ഉള്ളത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് അധിനിവേശപ്പെടുത്തി വെച്ചിട്ടുള്ള പാക് അധീന കാശ്മീരിന്റെ നിയന്ത്രണവും പാക് പട്ടാളത്തിനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ രാജ്യത്തിന് 4 പ്രവിശ്യകളെ ഉള്ളൂ. അപ്പോൾ ഈ 4 പ്രവിശ്യകൾ 4 രാജ്യങ്ങളാവാൻ വലിയ സമയമൊന്നും വേണ്ട. ഇങ്ങനെ പോവുകയാണെങ്കിൽ മെജോറിറ്റി ഇസ്ലാം മത വിശ്വാസികളാണ് അവിടെ. പക്ഷെ എന്നിട്ടും അവർ തങ്ങളിൽ തങ്ങളിൽ അവിടെ പോരാടുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ വധിക്കാൻ അയാള് ഈ തീവ്രവാദി ഉന്നയിച്ച കാരണം രാഷ്ട്രീയമല്ല, മതനിന്ദയാണ്. അതായത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അയാൾ നിശബ്ദനായില്ല, അതുപോലെ തന്നെ ഡാൻസ് കളിച്ചു, അങ്ങനെയുള്ള മത നിന്ദയാണ് ഈ വ്യക്തി പോലീസിനോട് അയാൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. അപ്പൊ ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഈ പറയുന്ന തീവ്രവാദികൾ. ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളെയല്ല എന്ന് കരുതി മതവിശ്വാസങ്ങളിലുള്ള നന്മകൾ
സ്വീകരിക്കാൻ കഴിയുന്നവയാണെങ്കിൽ സ്വീകരിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഈ രാജ്യത്തിന് ഒരിക്കലും ഒരു സമാധാനമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിട്ടും നോക്കൂ, അവരിപ്പോഴും അവരുടെ കയ്യിലുള്ള പ്രവിശ്യകളെ സംരക്ഷിക്കാൻ, അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവിടെ സമാധാനം സ്ഥാപിക്കാൻ, നിയമവാഴ്ച കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് പുറമേ അവരിപ്പോഴും കാശ്മീരിന് വേണമെന്നാണ് പറയുന്നത്. അവരുടെ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് പുറമേ ഇന്ത്യയുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ അവർ ക്ലെയിം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നോക്കൂ. പക്ഷേ വരും വർഷങ്ങളിൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വളരെ മോശം കാലമാണ്. വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ആഭ്യന്തര സംഘർഷമായിരിക്കും വരാൻ പോകുന്നത്. അവിടെ ചൈനയോ അമേരിക്കയോ ഒരു രാജ്യവും ഉണ്ടാവില്ല സഹായിക്കാൻ. അഫ്ഗാനിലൊക്കെ കാണുന്നത് പോലെ അതുപോലെയുമല്ല, തമ്മിലടിയായിരിക്കും ഉണ്ടാവുക. പല പ്രവിശ്യകളിലും ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് തമ്മിലടിക്കുക. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇമ്രാൻഖാന് നേരെ നടന്നൊരു വധശ്രമത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ നിയമവ്യവസ്ഥ, പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അഴിമതി, ഇതെല്ലാം ഈ രാജ്യത്തെ വളരെ ഒരു മോശം അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞാലും മതിയാവില്ല, വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ അവിടെ ഒരു നല്ല ഭരണ സംവിധാനം ഉണ്ടാവില്ല, അഴിമതി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് തീവ്രവാദ ശക്തികൾ, ഇപ്പോൾ തന്നെ അഫ്ഗാൻ അതിർത്തിയിൽ ശക്തമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പാകിസ്ഥാന്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഈ താലിബാൻ മാതൃകയിലുള്ള ഭീകരവാദ സംഘടനകളൊക്കെ പൊട്ടിമുളച്ചു വന്നിട്ടുണ്ട്. അവയിൽ പലതും ശക്തവുമാണ്. അതിന് പുറമേ തീവ്ര നിലപാടുകൾ, ഇപ്പോൾ താലിബാനേക്കാൾ എക്സ്ട്രീമായിട്ടുള്ള തീവ്രവാദ സംഘടനകളും പാകിസ്ഥാനിലുണ്ട്. മാത്രമല്ല പലരെയും സംരക്ഷിക്കുന്നത് തന്നെ പാകിസ്ഥാനാണ്. അൽഖ്വയ്ദ മാത്രമല്ല, എന്തിന് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ലോകത്തെ ഭീകരവാദികളൊക്കെ സംരക്ഷിക്കുന്ന ഒരു സമീപനം പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ ഈ തീവ്രവാദികൾ തിരിച്ചു കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് എത്രത്തോളം കൊണ്ടാടിയതാണ് ഈ തീവ്രവാദികളെ, സംഘടനകളെ എത്രത്തോളം ലാളിച്ചതാണ്, അവർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ ഈ ഒരു വ്യക്തിയാണ് ഇമ്രാൻഖാൻ. കാരണം അവരുടെ പ്രധാന ടാർഗറ്റ് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ, അത് ചെറുതോ വലുതോ ഒന്നുമില്ല, ഏത് ഗ്രൂപ്പാണെങ്കിലും അവരതിനെ പിന്തുണയ്ക്കും, അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതിനെ വളർത്തും. പക്ഷെ ഒടുവിൽ ഈ സംഘടനകൾ അങ്ങ് വളർന്നു, പിന്നീട് ഇവർ തങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോൾ ഇമ്രാൻഖാന്റെ നിലപാടുകളോട് ഇമ്രാൻഖാൻ തന്നെ നേരത്തെ അനുകൂലിച്ചിരുന്ന പല തീവ്രവാദ സംഘടനകൾക്കും യോജിപ്പില്ല. അതിന് പുറമേ പാകിസ്ഥാനിലെ മിലിറ്ററിക്കാണെങ്കിലും നിലവിലെ ഭരണകൂടത്തിനാണെങ്കിലും ഒന്നും ഇമ്രാൻഖാനോടോ അദ്ദേഹത്തിൻ്റെ തെഹ്രീക് ഇൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതിനോടോ ഒന്നും ഒരു തരത്തിലും ഈ സംഘടനകൾ യോജിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഒരു തുടക്കമാണ്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാതന്ത്ര്യാനന്തരം ലഭിച്ച ഭൂപ്രദേശങ്ങൾ സംരക്ഷിക്കുകയും ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും ആയിരുന്നു ശരിക്കും പാകിസ്ഥാൻ ചെയ്യേണ്ടിയിരുന്നത്. കാരണം സ്വയം വളരുക എന്നതാണല്ലോ ഏതൊരു രാജ്യത്തിൻ്റെ സ്വപ്നം, സ്വയം തകരുക എന്ന് ഏതെങ്കിലും രാജ്യം സ്വപ്നം കാണുമോ? പക്ഷെ പാകിസ്ഥാൻ സ്വയം തകരണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷെ ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിച്ചു. തൽഫലമായിട്ട് അവർ സ്വയം തകർന്നുകൊണ്ടേയിരിക്കുന്നു. മറിച്ച് ഇന്ത്യയുമായിട്ടൊരു നല്ല ബന്ധം ആദ്യം മുതലേ പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ തരത്തിൽ തീവ്രവാദം പാകിസ്ഥാനിൽ വേരുറപ്പിക്കില്ലായിരുന്നു. മാത്രമല്ല സാമ്പത്തികമായി ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ വേഗത്തിൽ വളരാനുള്ള സാഹചര്യങ്ങൾ പാകിസ്ഥാൻ ഒരു കാലത്ത് ഉണ്ടായിരുന്നതുമാണ്. അത് പക്ഷെ മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തീവ്രമായിട്ടുള്ള ഇന്ത്യ വിരോധം പാകിസ്ഥാനെ തകർച്ചയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്.